പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ കർത്താവിനെ നമുക്ക് സ്വീകരിക്കാം. നമ്മളെ ഓരോരുത്തരും രക്ഷിക്കുവാൻ വേണ്ടി പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ചു. പുത്രനായ ഈശോ എന്നും എപ്പോഴും നമ്മുടെ കൂടെ ആയിരിക്കുവാൻ വേണ്ടി സ്വയം ശൂന്യവൽക്കരിച്ച് ദിവ്യകാരുണ്യമായി നമ്മോടൊപ്പമായിരിക്കുന്നു. സ്നേഹനാഥനെ, ഒത്തിരി ഇഷ്ടത്തോടെ, ആഗ്രഹത്തോടെ നമ്മുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാം. ആരാധനാ ഗാനം ആലപിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രിയപ്പെട്ടവരെ, നമുക്ക് വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. വലതുകരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്
സങ്കീർത്തനങ്ങൾ 91:10 നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല, നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല, നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. പ്രിയപ്പെട്ടവരെ, പ്രത്യേകമായ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെയെ കുറിച്ചുള്ള ഉത്കണ്ഠകൾ നമുക്കുണ്ട്, ഭാവിയെ കുറിച്ചുള്ള ഉത്കണ്ഠയുണ്ട്. COVID-19 നമ്മുടെ ഈ സമീപത്തും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ പ്രദേശങ്ങളിലും നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുമൊക്കെ പടർന്നു പന്തലിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വലിയൊരു ഭയത്തിലേക്ക് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സൊത്തിരി അസ്വസ്ഥമാണ്. ഒരുപക്ഷെ ഭയം നമ്മളെ ഗ്രസിക്കുന്നുണ്ടാകാം, മനസ്സ് തളർന്നു പോകുന്നുണ്ടാകാം. നമ്മുടെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ കുഞ്ഞുങ്ങളുടെയോ ജീവിത പങ്കാളിയുടെയോ സഹോദരൻ്റെയോ സഹോദരിയുടെയോ രോഗാവസ്ഥ നമ്മളെ തളർത്തുന്നുണ്ടാകാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അവിടുന്ന് നമ്മളെ ധൈര്യപ്പെടുത്തുവാനായി, നമ്മളെ സംരക്ഷിക്കുവാനായി നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് വിശ്വസിക്കാം. നമുക്കറിയാം, കഴിഞ്ഞുപോയ കാലങ്ങളിൽ നമ്മൾ കർത്താവിനെ മറന്നുപോയ സമയമുണ്ട്. നമ്മുടെ കഴിവുകളിലും ആരോഗ്യത്തിലും നമ്മുടെ ജോലിയിലും സമ്പത്തിലുമൊക്കെ നമ്മൾ ആശ്രയിച്ചു പോയ സമയമുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾ അറിയുന്നു, എൻ്റെ ജോലിയും വിദ്യാഭ്യാസവും എൻ്റെ സമ്പത്തും ആരോഗ്യവും ഒന്നും എന്നെ രക്ഷിക്കുകയില്ല എന്ന്. എന്നെ രക്ഷിക്കുവാൻ എൻ്റെ കർത്താവിന് മാത്രമേ സാധിക്കൂ എന്ന് നമ്മൾ അറിയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് കുടുംബമൊന്നായി ഈശോയുടെ തിരുമുമ്പിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക. ഈശോയെ, അവിടുത്തെ തിരുരക്തത്തിൽ എന്നെ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. ഈ ഒരു പ്രതിസന്ധിയിൽ അവിടുന്ന് എൻ്റെ കൂടെയായിരിക്കണമേ, എന്നെ സഹായിക്കണമേ, എൻ്റെ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ, സംരക്ഷിക്കണമേ. ഓ നാഥ, ഈ ജീവിത വഴിയിൽ എനിക്ക് അങ്ങ് മാത്രമാണ് ആശ്രയം. നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിനോട്. ഓ കർത്താവേ, ഈ ലോകത്തിൽ എന്തൊക്കെ പ്രതികൂലങ്ങളും കടന്നു വന്നുകൊള്ളട്ടെ, എന്തൊക്കെ മഹാമാരികൾ കടന്നു വന്നോട്ടെ, അവിടുന്ന് എൻ്റെ കൂടെയുണ്ടെങ്കിൽ ഞാൻ ഭയപ്പെടുകയില്ല. എനിക്ക് ആശ്രയം അങ്ങ് മാത്രമാണ് നാഥ. ഈ ലോകത്തിലുള്ള ഒന്നും എനിക്ക് വേണ്ട. ഭൗതികമായ നേട്ടങ്ങൾ, അതിലൊന്നും ഞാനിപ്പോൾ ആശ്രയിക്കുന്നില്ല നാഥ. അങ്ങ് മാത്രം എനിക്ക് ലഭിച്ചാൽ മതി. എൻ്റെ ഭവനത്തിൽ അവിടുത്തെ സാന്നിധ്യം ഉണ്ടായാൽ മതി. കർത്താവെ, ഞാൻ ആശ്രയിക്കുന്നു. നമുക്ക് ചേർന്ന് പാടാം, ലോകത്തിലേക ആശ്രയം എന്നെ യേശു മാത്രം. ലോകത്തിലേക ആശ്രയം എൻ്റെ യേശു മാത്രം, ശോകങ്ങളേറി വന്നാലും. ചേർന്ന് പാടാം. ലോകത്തിലേക ആശ്രയം എൻ്റെ യേശു മാത്രം, ശോകങ്ങളേറി വന്നാലും. വേണ്ടായി ലോകയെങ്ങും പ്രിയനേ നീ മതി, വേണ്ടായി ലോകയെങ്ങും പ്രിയനേ നീ മതി, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. വേണ്ടായി ലോകയെങ്ങും പ്രിയനേ നീ മതി, വേണ്ടായി ലോകയെങ്ങും പ്രിയനേ നീ മതി, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും, തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും, എന്നെ ഉയർന്ന പാറമേൽ നിർത്തും, എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുകളിൽ എൻ്റെ ശിരസ് ഉയർന്നു നിൽക്കും. ഓ കർത്താവേ,
അവിടുന്ന് വചനത്തിലൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ, സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ലെന്ന്. ഓ നാഥ, ഉറ്റവരായവരൊക്കെ എന്നെ ദേഷിച്ചാലും ഈ ഒരു സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ക്വാറന്റൈനിലും ഒക്കെ ആയിട്ട് ഏകാന്തവാസത്തിൽ ഞാൻ ആയിരിക്കുമ്പോഴും ഓ നാഥ അങ്ങയുടെ മുഖം ഞാൻ കാണുന്നു. നീ കൂടെയുള്ളപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല. കർത്താവേ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, ആരാധിക്കുവാൻ, ക്ലേശങ്ങളിലും ദുരിതങ്ങളിലും അടുത്തു പോകാതെ അങ്ങയെ സ്തുതിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. ഉറ്റവരായിരുന്നവർ ദുഷിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതൻ, ഉറ്റവരായിരുന്നവർ ദുഷിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതൻ, ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും, ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും, വിൺശക്തിയാൽ നിത്യവും വേണ്ടായി ലോകയിമ്പം പ്രിയനേ നീ മതി, വേണ്ടായി ലോകയിമ്പം പ്രിയനേ നീ മതി, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. നമുക്ക് ചേർന്ന് പാടാം, വേണ്ടായി ലോകയിമ്പം, വേണ്ടായി ലോകയിമ്പം പ്രിയനേ നീ മതി, വേണ്ടായി ലോകയിമ്പം പ്രിയനേ നീ മതി, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. ഓ യേശുവേ, വേണ്ട ഈ ലോകയിമ്പം, വേണ്ടായി ലോകയിമ്പം പ്രിയനേ നീ മതി, വേണ്ടായി ലോകയിമ്പം പ്രിയനേ നീ മതി, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. ഹല്ലേലൂയ, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. ഞങ്ങളെ കഴുകണമേ, വിശദീകരിക്കണമേ നാഥ, സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, അവിടുത്തെ സൗഖ്യം കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ അന്ധകാരവും നീങ്ങിപ്പോകട്ടെ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എല്ലാ അസ്വസ്ഥതയും നീങ്ങിപ്പോകട്ടെ, സന്തോഷവും സമാധാനവും കൊണ്ട് ഞങ്ങൾ നിറയട്ടെ, വലിയ പ്രത്യാശ കൊണ്ട് ഞങ്ങൾ നിറയപ്പെടട്ടെ. അവിടുന്ന് മാത്രമാണ് ഞങ്ങളുടെ രക്ഷകൻ, അവിടുന്ന് മാത്രമാണ് ഞങ്ങളുടെ വിമോചകൻ, അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല എടുത്തു നീക്കണമേ നാഥാ, യേശുവേ രക്ഷകാ വേഗം വരണമേ, ഞങ്ങളെ പവിത്രീകരിക്കണമേ നാഥാ, വിശുദ്ധീകരിക്കണമേ, എല്ലാ രോഗത്തിന്റെ അണുക്കളും ഞങ്ങളിൽ നിന്ന്, എല്ലാ വൈറസുകളും ഞങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. ജീവിക്കുന്ന ദൈവമേ, രക്ഷകനായ കർത്താവേ, ദിവ്യകാരുണ്യ
ആദാനേരോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, തിരുസഭയോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ. വൈറസിന്റെ വ്യാപനത്തെ അവിടുന്ന് തടയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതാ ആ വൈറസിനെ അവിടെ നിർജീവമാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മൂന്നാം സങ്കീർത്തനം 22 തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ, ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു. എൻ്റെ കർത്താവേ, ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യാശ നഷ്ടപ്പെട്ട ഒരുപാട് ജീവിതങ്ങളെ ഞങ്ങൾ കാണുന്നു. പ്രത്യേകിച്ച് ഞങ്ങളെ യുവജനങ്ങൾ, ഞങ്ങളുടെ കുഞ്ഞുമക്കൾ, ഇവരെല്ലാം ഞങ്ങളിപ്പോൾ തിരുസന്നിധിയിൽ ചേർത്ത് വയ്ക്കുന്നു. വിദ്യാഭ്യാസം വേണ്ട രീതിയിൽ നടക്കാത്തതിൻ്റെ പേരിൽ ഒത്തിരിയേറെ വിഷമങ്ങൾ അനുഭവിക്കുന്നവർ, ഉദ്ദേശിച്ചതുപോലെ ജോലി കിട്ടുമോ എന്ന് ആശങ്കപ്പെടുന്നവർ, ഇനി നാളെ ഞങ്ങളുടെ ഭാവി എന്തായി തീരുമെന്നോർത്ത് വിഷമിക്കുന്നവർ, കർത്താവേ, ഇപ്രകാരമുള്ളൊരു തലമുറയെ ഞങ്ങൾ ഈ സമയങ്ങളിൽ കാണുകയാണ്. പ്രതീക്ഷ ഓരോ ദിവസവും നശിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളെ തിരുസന്നിധി ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. എന്ന് ഇതെല്ലാം ഒരു നല്ല രീതിയിലാകും, എന്നെല്ലാം ഒന്ന് ക്രമപ്പെട്ടു വരുമെന്ന് വിചാരിച്ച് ആകുലപ്പെട്ട് കഴിയുന്ന ആ ജീവിതങ്ങളെ ഞങ്ങളുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. സങ്കീർത്തകരോട് ചേർന്ന് ഞങ്ങളും പറയുന്നു: കർത്താവേ, അങ്ങയിൽ ഞങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു. ഞങ്ങളെ കുറിച്ചുള്ള വലിയ പദ്ധതികൾ അവിടുന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ ശുഭകരമായ ഭാവിക്ക് വേണ്ടിയുള്ള പദ്ധതികൾ അവിടുന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, അവസരത്തോട് ചേർത്ത് പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ എല്ലാ ജീവിതങ്ങളെയും ഞങ്ങൾ ഇപ്പോൾ തിരുസന്നിധിയിൽ ചേർത്ത് വയ്ക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യുവജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുതിയ പ്രതീക്ഷയാൽ അവരുടെ ജീവിതങ്ങളെ നിറയ്ക്കണമേ. പുതിയ പ്രത്യാശ കൊണ്ട് അവരുടെ ജീവിതങ്ങളെ നിറയ്ക്കണമേ. തകർന്നു പോകാതെ, തളർന്നു പോകാതെ വിശ്വാസത്തോടെ അങ്ങയിലേക്ക് ദൃഷ്ടികൾ ഉയർത്തുവാനുള്ള വലിയ കൃപ അവർക്ക് കൊടുക്കണമേ. അങ്ങിൽ നിന്ന് പ്രത്യാശ സ്വീകരിക്കുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ. കർത്താവേ, അങ്ങയെ നോക്കി ഓരോ ദിനവും മുൻപോട്ട് പോകുവാനുള്ള അഭിഷേകം അവർക്ക് കൊടുക്കണമേ. അവരുടെ കൈകളിൽ അവരുടെ ഭാവി പ്രത്യാശഭരിതമാണെന്നുള്ള വലിയ ബോധ്യം അവർക്ക് കൊടുക്കണമേ. അവരെ സമർപ്പിച്ച് ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു. ആരാധന കർത്താവേ, സ്തോത്രം, ആരാധന. നൽകണമേ ഈശോ, പ്രത്യാശ നൽകണമേ, പ്രത്യാശ നൽകണമേ ഈശോ, പ്രത്യാശ നൽകണമേ. പ്രത്യാശകൊണ്ട് അവരുടെ ജീവിതങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. പ്രത്യാശ നൽകണമേ ഈശോ, പ്രത്യാശ നൽകണമേ, പ്രത്യാശ നൽകണമേ ഈശോ, പ്രത്യാശ നൽകണമേ. ഓ കർത്താവേ, ഞങ്ങളുടെ പ്രായമായ മാതാപിതാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കാലങ്ങളായി പുറത്തിറങ്ങുവാൻ കഴിയാതെ ഭവനങ്ങളിൽ തന്നെ ആയിരിക്കുന്ന അവരുടെ എല്ലാ മാനസിക ശാരീരിക അവസ്ഥകളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ഇപ്പോഴുള്ള അവരുടെ ശാരീരിക അവസ്ഥകളിലേക്ക്, മാനസിക അവസ്ഥകളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ നാഥ. ഏതെങ്കിലും വ്യക്തികൾ കൊറോണ ബാധിതരായിട്ടുണ്ടെങ്കിൽ കർത്താവേ, അവരുടെ ജീവിതത്തെ അവിടുന്ന് സൗഖ്യപ്പെടുത്തണമേ.
രോഗത്തിൽ നിന്ന് വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വലിയ പ്രത്യാശ കൊണ്ട് അവരെ നിറയ്ക്കണമേ. കർത്താവെ, കാലങ്ങളിൽ കൂടുതലായി പ്രാർത്ഥിക്കുവാനുള്ള ബലം അവർക്ക് നൽകണമേ. കർത്താവെ, അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ വരും കാലങ്ങള് കർത്താവെ അങ്ങേ കണ്ടുകൊണ്ട് ജീവിക്കുവാന്, അങ്ങിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള വലിയ വരം അവർക്ക് നൽകിക്കൊണ്ട് അവരുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, നന്ദി യേശുവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ ശക്തി ഗണേശുവേ, നിൻ ശക്തി ഗണേശുവേ, നിൻ ശക്തി ഗണേശുവേ, നിൻ ശക്തി ശക്തി ഗണേശുവേ, നിൻ ശക്തി ഗണേശുവേ. കർത്താവേ, ഈ കോവിഡ് വ്യാപനം അതിസങ്കീർണമായി തുടരുന്ന ഈ നാളുകളിൽ, ഇതിന്റെ ആരംഭ നാളുകൾ മുതൽ ഇന്ന് വരെയും ജോലി നഷ്ടപ്പെട്ട് ഒത്തിരിയേറെ പ്രയാസങ്ങൾ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു, വരുമാന മാർഗങ്ങളില്ലാതെയായി, കുടുംബത്തെ പുലർത്തുവാൻ കഴിയാതെ വിഷമിക്കുന്ന ഒരുപാട് വ്യക്തികൾ, അവരെല്ലാം ഞങ്ങളിപ്പോൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ദൈവമേ, അവരുടെ ആ വിഷമതകളിലേക്ക് അവിടുത്തെ അത്ഭുതകരമായ കരം നീട്ടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ദൈവമേ, ചുറ്റുപാട് നോക്കുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുവാനൊന്നുമില്ല. നീ എവിടെ ജോലിക്ക് പോകും എന്ന് അറിയുകയില്ല. നീ എന്ന് ഏത് കാലത്ത് ജോലിക്ക് പോകാൻ പറ്റും എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ കർത്താവേ, ഇങ്ങനെ വിഷമത്തിലായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ ചേർത്ത് വയ്ക്കുന്നു. എൻ്റെ ദൈവമേ, അവരുടെ മനസ്സുകൾ നിരാശപ്പെട്ടു പോകാതെ അങ്ങയിലേക്ക് ദൃഷ്ടി ഉറപ്പിക്കുവാൻ, വലിയ പ്രത്യാശ കൊണ്ട് അവരുടെ ജീവിതം നിറയുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ നിരാശയിൽ കഴിയുന്ന, പ്രത്യേകിച്ച് സാമ്പത്തികമായ പ്രയാസങ്ങളിൽ അനുഭവിക്കുന്നവര്, ജോലി നഷ്ടപ്പെട്ടവര്, വിദേശ രാജ്യങ്ങളിലായിരുന്നവര്, മടങ്ങി വന്നവര്, തിരികെ പോകുവാൻ കഴിയാത്തവര്, ദൂരസ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങള്, എല്ലാവരും ഞങ്ങൾ ഈ സമയങ്ങളിൽ സമർപ്പിക്കുകയാണ്. എന്റെ കർത്താവെ, അവരുടെ അത്ഭുതകരമായ കരം ജീവിതങ്ങളുടെ മേൽ നീട്ടണമേ. അവരുടെ സ്നേഹത്തിന്റെ സൗഖ്യത്തിന്റെ കരം അവരുടെ മേൽ നീട്ടണമേ. പ്രത്യാശകൾ അവരുടെ ജീവിതങ്ങൾ നിറയട്ടെ കർത്താവെ. അവരെ സമർപ്പിച്ച് കളങ്ങി ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നു കർത്താവെ. അവരുടെ ജീവിതങ്ങളിൽ അവിടുന്ന് ആശ്വാസമായി കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതങ്ങൾ വലിയ ആശ്വാസം കൊണ്ട് നിറയട്ടെ കർത്താവെ. സമാധാനം കൊണ്ട് അവരുടെ കുടുംബങ്ങൾ നിറയട്ടെ കർത്താവെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, ആരാധന, ആരാധന. കർത്താവേ, കുടുംബങ്ങളിൽ രോഗികളായിരിക്കുന്നവര്, അതുപോലെ വിഷമിക്കുന്നവര്, എല്ലാവരും ഞങ്ങൾ ഇപ്പോൾ ഓർക്കുന്നു. അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഈ സമയങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ്. എന്റെ ദൈവമേ, ഹോസ്പിറ്റലുകളിലായിരിക്കുന്നവരെ സമയങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു. അതിതീവ്ര പരിചരണ വിഭാഗത്തിലുള്ളവരെ ഞങ്ങൾ ഈ സമയങ്ങളിൽ ഓർക്കുന്നു. എന്റെ ദൈവമേ, ഇവർക്കെല്ലാം വേണ്ടി ആതുര സംവിധാനങ്ങൾ ഒരുക്കുന്നവരെ ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവരുടെ എല്ലാ മേൽ അവിടുത്തെ അത്ഭുതകരമായ സൗഖ്യത്തിന്റെ കരം നീട്ടണമേ. എല്ലാ രോഗികളെയും ഞങ്ങൾ ഈ സമയങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ. രോഗ വ്യാപനത്തിന്റെ തീവ്രത അവിടുന്ന് കുറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മഹാമാരിയിൽ നിന്ന് ഞങ്ങളുടെ നാടിനെയും ഞങ്ങളുടെ ദേശത്തെയും ലോകം മുഴുവനെയും അവിടുന്ന് വിട്ടുവയ്ക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾക്ക് ആശ്രയിക്കുവാനുള്ള ഏകനാമം അവിടുന്ന് മാത്രമാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങൾക്ക് പ്രത്യാശ അർപ്പിക്കുവാൻ, ഞങ്ങൾക്ക് പ്രതീക്ഷ അർപ്പിക്കുവാൻ ഏകനാമം കർത്താവേ അവിടുന്ന് മാത്രമേ ഉള്ളൂ. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഈ പ്രാർത്ഥനകളെല്ലാം ഉയർത്തി കർത്താവേ അവിടുത്തെ അത്ഭുതകരമായ കരം ലോകത്തിന്റെ മേൽ ഉയരുവാൻ ആഗ്രഹിച്ചു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആദരപൂർവം കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം. ഈ ആശീർവാദ സമയത്ത് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ, നിയോഗങ്ങൾ, കുടുംബത്തിന്റെ ആവശ്യങ്ങളെല്ലാം നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ പക്കലേക്ക് ചേർത്ത് വയ്ക്കാം. നമ്മളോട് പ്രാർത്ഥന ചോദിച്ചവര്, ഇപ്പോൾ നമ്മളുടെ പ്രാർത്ഥന ഏറ്റവും ആവശ്യമുള്ളവര്, എല്ലാവരെയും നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ പക്കലേക്ക് ചേർത്ത് വയ്ക്കാം. ഈശോ നമ്മെ ആശീർവദിക്കുന്ന ഈ സമയം അവിടുത്തെ സൗഖ്യത്തിന്റെ കരം നമ്മുടെ മേൽ, നമ്മുടെ കുടുംബങ്ങളുടെ മേൽ,
നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മേൽ ആശീർവദിക്കുന്ന വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് ആദരപൂർവം അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതപ്പം നീ നിത്യമഹോന്നതപ്പം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുരുഷനായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്തേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്തേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.